പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു കൂടെ കീഴിൽ. അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. ട്രോളിംഗ് നിരോധനത്തിന് ദിവസങ്ങൾ ശേഷിക്കെ പൊന്നാനി ഹാർബറിൽ നങ്കൂരമിടാനാവാതെ മത്സ്യബന്ധന ബോട്ടുകൾ. ഹാർബറിലെ തിരയിളക്കമാണ് ബോട്ടുകൾക്ക് പ്രയാസമാവുന്നത്. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമാകുമ്പോൾ പൊന്നാനിയിലെ ബോട്ടുടമകളുടെ നെഞ്ചിൽ ആധിയാണ്. കടൽ കനക്കുമ്പോൾ അഴിമുഖത്തുണ്ടാകുന്ന ശക്തമായ തിരയിളക്കത്തിൽ ബോട്ടുകൾ തകരുമെന്ന ഭീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ചെറുതും വലുതുമായി പൊന്നാനി ഹാർബറിൽ നങ്കൂരമിടുന്ന 200-ലധികം ബോട്ടുകൾക്ക് നിർത്തിയിടാൻ സുരക്ഷിത സ്ഥാനമില്ലാത്തതാണ് ബോട്ടുടമകൾക്ക് പ്രയാസമായിത്തീരുന്നത്. തെക്കൻ ജില്ലകളിൽ മത്സ്യബന്ധനം കഴിഞ്ഞ ബോട്ടുകൾ കടലോരത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലാണ് നങ്കൂരമിടുന്നതെങ്കിലും പൊന്നാനി ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ ഇതിന് സൗകര്യമില്ല. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബോട്ടുകൾ മീൻ ഹാർബറിലിറക്കിയ ശേഷം വാർഫിൽ നിന്ന് മാറ്റിയിടണമെന്നാണ് നിർദ്ദേശമെങ്കിലും സ്ഥല സൗകര്യമില്ലാത്തതിനാൽ ഇത് പലപ്പോഴും നടപ്പാകുന്നില്ല. ഹാർബർ അഴിമുഖത്തിന് തൊട്ടടുത്തു തന്നെ ആയതിനാൽ ശക്തമായ തിരയിളക്കമാണ് പലപ്പോഴും ഇവിടെയുണ്ടാകുന്നത്. ഇതുമൂലം തൊട്ടടുത്ത് നിർത്തിയിട്ട ബോട്ടുകളിലും വാർഫിലും തട്ടി ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം ബോട്ട് വാർഫിൽ തട്ടി ബോട്ടുകൾ കെട്ടിയിടുന്ന കുറ്റി ഉൾപ്പെടെ തകരുകയും ചെയ്തിരുന്നു. കൂടാതെ പുതുതായി പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ച വാർഫിലേക്ക് വലിയ ബോട്ടുകൾ കയറ്റിയിടാൻ കഴിയാത്ത സ്ഥിതിയാണ്. വേലിയിറക്ക സമയങ്ങളിൽ പുഴയിൽ മണൽത്തിട്ടകൾ രൂപപ്പെടുന്നതിനാൽ ബോട്ടുകൾ മണലിടിച്ച് ചെരിയുന്നതായും ബോട്ടുടമകൾ പറയുന്നു. ബോട്ട് അമരം തിരിച്ചിട്ടുള്ള പിടുത്തം മുഴുവൻ ബോട്ടുകൾ മാറ്റി തിരിച്ചു പിടിക്കണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം. അതുപോലെ തന്നെ ബോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മാറ്റാത്തൊരു സംവിധാനമുണ്ട്. ബോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറ്റാത്തത് കാരണം കൊണ്ട് ബോട്ടുകൾ പിന്നീട് വരുന്ന ബോട്ടുകൾക്ക് മീനിറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രധാന കാരണം പറഞ്ഞത് മെയിനായിട്ട് ബോട്ടുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറ്റാത്ത വിഷയങ്ങൾ പറഞ്ഞു. പുതിയ ജെട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ബോട്ടുകളൊന്നും ആണ്ട് എടുക്കാൻ പറ്റില്ല. അതിൽ കാരണം തന്നെ മണ്ണ് എടുത്ത് മാറ്റാത്ത വിഷയമാണ്. മണ്ണ് ഡ്രെഡ്ജിങ് ചെയ്യാൻ വേണ്ടി മന്ത്രിനോട് പറഞ്ഞിട്ടുണ്ട്, ഹാർബർ എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് പാസ്സായിട്ടുണ്ട്, ചെയ്യാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാ വർഷവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മണ്ണെടുക്കലും മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കണില്ല. എത്രയും പെട്ടെന്ന് ചെയ്യാൻ ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം ആയിക്കഴിഞ്ഞാൽ ഞങ്ങളൊന്നും കൂടി പോയിട്ട് കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോട്ട് പിടിക്കണമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകൾ ഈ ഹാർബറിൽ പരമാവധി ബോട്ടുകൾ പിടിച്ച് എല്ലാ ബോട്ടുകളും മാറ്റി കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ബോട്ടുകാരും മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബോട്ട് കൊടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ബോട്ട് മാറ്റി വേറൊരു ഭാഗത്ത് കൊണ്ട് കെട്ടുമ്പോഴത്തേന് ആ ഭാഗത്ത് വേറെ ബോട്ട് കൊണ്ടൊന്ന് കെട്ടിപ്പോവാണ്. അപ്പം അങ്ങനെയാണ് ഇവിടുന്ന് ബോട്ട് മാറ്റാത്തൊരു സാഹചര്യം വന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് പൊന്നാനി ഹാർബറിൽ കാര്യമായ ഡ്രഡ്ജിംഗ് നടന്നത്. പിന്നീട് അഴിമുഖത്ത് പലയിടങ്ങളിലും മണൽത്തിട്ടകൾ രൂപപ്പെട്ടെങ്കിലും ഇത് നീക്കാൻ ഇതുവരെ നടപടിയായില്ല. മണൽത്തിട്ടകൾ ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. NCV News പൊന്നാനി.